നമസ്തേ. 21st Century മോക്ഷ യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ചക്കയും ചക്ക വിഭവങ്ങളും. അപ്പോൾ ചക്ക എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. മലയാളി എന്നല്ല, തമിഴ്നാട്ടിലാണെങ്കിലും ഇന്ത്യയിൽ മൊത്തമാണെങ്കിലും ലോകാടിസ്ഥാനത്തിൽ തന്നെ ചക്ക ഉപയോഗിക്കുന്നവർ നിരവധിയുണ്ട്. ഇന്ന് നിരവധി ചക്ക ഫാക്ടറികളേ ഉണ്ട് ലോകാടിസ്ഥാനത്തിൽ. അപ്പോൾ ആനി റിയു എന്ന പേരിലുള്ള ഒരു ലേഡി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അവരൊരിക്കൽ കേരളത്തെ സന്ദർശിക്കുകയും അങ്ങനെ അവർ കേരളത്തിലെ ഈ ചക്കയെ ആദ്യമായി കാണുകയും ചക്കയുടെ മഹാത്മ്യത്തെ അന്വേഷിക്കുകയും അങ്ങനെ ഇതിൽ നിന്ന് നിരവധി ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കുകയും ശേഷം അമേരിക്കയിലേക്ക് ചെന്ന ശേഷം അവിടെ ഒരു ചക്ക ഫാക്ടറി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 300-ലേറെ യൂണിറ്റുകളിൽ നിന്ന് ചക്കകൾ സമാഹരിച്ച് നിരവധി ചക്ക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇറച്ചിക്ക് പകരം ഒരു ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിനെ രൂപാന്തരം വരുത്തി പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി ആ രൂപത്തിലാക്കി മാറ്റിയവർ. ഇന്ന് ഏറ്റവും വലിയ ചക്ക ഫാക്ടറി നടത്തുന്നത് നേരത്തെ പറഞ്ഞ ഈ ലേഡിയാണ്. ജാക്ക് ഫ്രൂട്ട് ലേഡി എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലുള്ള ഇടപ്പള്ളിയിലുള്ള ഒരു ജെയിംസ് ജോസഫ് എന്നോ മറ്റോ പേരുള്ള അദ്ദേഹം ഇതുപോലെ തന്നെ ചക്ക ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരുകാരൻ ഒരാൾ ചക്ക ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ല മനസ്സുള്ള കുറേ ആളുകൾ കേരളത്തിൽ ഇന്ന് ആ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ചക്കപ്പൊടി, അതിൻ്റെ പച്ച ചക്കയെ അതിൻ്റെ പ്രോസസ്സിങ്ങിലൂടെ പൊടിയാക്കി അതുകൊണ്ട് വൈവിധ്യങ്ങളായ എന്തൊക്കെയോ കുറേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിൽ അതിനെ പകപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചക്കയുടെ പ്രാധാന്യം, ഇന്നിപ്പോൾ ചക്ക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ചക്കയോടൊട്ടും താല്പര്യമില്ലാതെയായി തുടങ്ങി. അവർക്കറിയില്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ശരിക്കും ചക്ക എന്ന് പറയുന്നത്, പ്ലാവ് എന്ന് പറയുന്നത്. അതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ പ്ലാവ് എന്ന് പോലും അവർക്കറിയില്ല. അവരതിന് പകരം പറയുന്നത് ചക്കമരം എന്നാണ്, മാവിന് മാങ്ങമരം എന്നാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണോ പറയുന്നത്, ഇപ്പോൾ മാംഗോ ട്രീ എന്നാണല്ലോ ഇംഗ്ലീഷിൽ മാവിന് പറയുന്നത്. എന്നാൽ പ്ലാവിന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നല്ല, ജാക്ക് ഫ്രൂട്ട് എന്നാണ് പ്ലാവിന് പോലും പറയുന്നത്. എന്നാൽ ട്രീ എന്ന് ഉച്ചരിച്ചതുകൊണ്ട് അത് തെറ്റാവുകയും ചെയ്യുന്നില്ല. പക്ഷേ യഥാർത്ഥ ശബ്ദം ജാക്ക് ഫ്രൂട്ട് എന്നാണ് മരത്തിന് പോലും ഉപയോഗിക്കുന്നത്, പഴത്തിനും അതേ പേര് തന്നെ. മറ്റൊരു പ്രത്യേകത ഉണ്ട്, ചക്ക എന്ന് പറയുന്നത് ഒരു പഴമല്ല എന്നൊരു സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അതെന്താ ഇങ്ങനെ പറയുന്നത്, ചക്ക എന്ന് പറയുന്നത് ഒരു പഴമല്ല, നിരവധി പഴങ്ങളുടെ ഒരു കുലയാണ് യഥാർത്ഥത്തിൽ ഒരു ചക്ക എന്ന് പറയുന്നത്. അതിൽ ഒരു ചുളയാണ് യഥാർത്ഥത്തിൽ പഴം എന്ന് പറയുന്നത്. ഇതിൽ മനുഷ്യനേക്കാൾ ഏറെ പങ്കുവഹിക്കുന്നത് യഥാർത്ഥത്തിൽ തേനീച്ചകളും അല്ലെങ്കിൽ അവരുടെ ആ വിഭാഗവുമാണ്. ആ വർഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൂമ്പൊടിയും പരപരാഗണവും ഒക്കെ നടത്തി യഥാർത്ഥത്തിലുള്ള ചക്ക നമുക്ക് നൽകുന്നത് ശരിക്കും അവരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? അവരോട് നമുക്ക് ബഹുമാനം വേണം ചക്ക കഴിക്കുന്ന സമയത്ത്. ഇനി ചക്കഗുരുവിനെ എടുത്തു നോക്കാം. ചക്കഗുരു വളരെ സ്വാദിഷ്ടമായൊരു ഭക്ഷണമാണ്, പല കറികളിലേക്കും നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 3 മാസത്തിലേറെ പണ്ട് മലയാളി ജീവിച്ചിരുന്നത് ഈ ചക്ക വിഭവങ്ങൾ കൊണ്ടായിരുന്നു. അതിനെ പ്രോസസ്സ് ചെയ്ത് പറ്റാവുന്ന രീതിയിൽ മെഷീനറിയൊന്നുമില്ലാതെ പ്രോസസ്സ് ചെയ്ത് അതിനെടുത്ത് വെച്ച് വെയിലത്തൊക്കെ ഉണക്കി എടുത്ത് വെച്ച് പല സമയത്തും ഉപയോഗിക്കുമായിരുന്നു. ഇന്ന് ചെയ്യുന്നവരൊക്കെ കേരളത്തിൽ നിരവധി ഉണ്ടായിരിക്കാം, പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർക്ക് എവിടെയോ കിടക്കുന്ന സ്ട്രോബെറിയോ മറ്റത്തരത്തിലുള്ള നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഫ്രൂട്ട്സുകൾ കഴിക്കാനും അത് വാങ്ങിക്കാനും വലിയ വില കൊടുത്ത് ബ്രാൻഡഡ് ആയിട്ട് വാങ്ങിക്കാനും ഒക്കെയാണ് അവർക്ക് താല്പര്യം. യഥാർത്ഥത്തിൽ ഈ ഫ്രൂട്ട്സിനെ ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത്? ഒറ്റ കാരണമേ ഉള്ളൂ അതിന്, നമ്മളുടെ അവിവേകം മാത്രമാണ്, നമ്മുടെ അജ്ഞാനമാണ് ബ്രാൻഡിങ്ങിലേക്ക് പോകാനുണ്ടായ അടിസ്ഥാന കാരണം. ബ്രാൻഡഡ് ആയിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യമാണ്, പക്ഷെ പ്രകൃതി ഒരുക്കിയ ഈ വസ്തുവിനെ ബ്രാൻഡായിട്ട് വിൽക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ പ്ലാവിലയിൽ നമ്മൾ അതിനെ ഒരു കുമ്പിൾ കുത്തി അതിനെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, കഞ്ഞി കോരി കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഗുണഗണങ്ങൾ മലയാളിയിലേക്ക് എത്തിയിരുന്നു. ഇന്നോ നമ്മൾ മറ്റു പല സംസ്കാരത്തിലൂടെ ഭോജ്യം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിലേക്ക് ഈ പ്ലാവിലയിൽ നിന്ന് ചെന്നിരുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇന്ന് നമ്മളിലേക്ക് ചെല്ലാതെയായിപ്പോയി.
അവിടെയാണ് നേരത്തെ പറഞ്ഞ ബ്രാൻഡിങ്ങിലേക്ക് പോകുമ്പോൾ വരുന്ന ശുദ്ധാസംബന്ധം എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. ഇങ്ങനെ പ്ലാവിൽ നിന്ന് അതിൻ്റെ ഇലകൾ മുതൽ വേര് വരെ ഉള്ള സർവഭാഗത്തെയും നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നതും പ്ലാവിനെ ബഹുമാനിക്കേണ്ട മറ്റൊരു കാര്യമാണ്. തേനീച്ചകളുടെ കാര്യം അതുപോലെ പറഞ്ഞു, കുരുവിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിലേക്ക് അകലെ നിന്ന് വന്ന ഒരു ആഫ്രിക്കക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇബ്നു ബത്തൂത്ത. വാസ്കോഡഗാമയുടെ തൊട്ട് മുൻപേ, അതായത് 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച, അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത് ഇന്ത്യ സന്ദർശിച്ച ഒരു ആഫ്രിക്കക്കാരൻ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേരെന്ന് പറയുന്നത് മൊറോക്കോ ആണ്. മൊറോക്കോ എന്ന രാജ്യക്കാരനാണ്. സ്പെയിനുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമായ മൊറോക്കോക്കാരനായിരുന്നു ഇന്ത്യയിൽ വന്ന് ഈ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പര്യടനം നടത്തി, അല്ലെങ്കിൽ ഈ സഞ്ചാരം നടത്തി. അദ്ദേഹം അതിലൂടെ ചക്കയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഈ ചക്കയുടെ പ്രാധാന്യവും ചക്കയുടെ വൈവിധ്യവും, വലിയ ഏറ്റവും വലിയ ഫ്രൂട്ടായ ചക്ക, അല്ലെങ്കിൽ ഏറ്റവും കിലോ ഉള്ള ചക്കയെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെയേറെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. 40 കിലോ മുതൽ 50 കിലോ വരെയൊക്കെയുള്ള ചക്കകളുണ്ട്, അല്ലെ 52-ോ 53-ോ കിലോ ഒക്കെയാണ് അതിൻ്റെ ലോക റെക്കോർഡ് എന്ന് പറയുന്നത്. അത്രയേറെ വലിയ ചക്കകളുണ്ട്. ചക്കയിൽ തന്നെ രണ്ട് തരത്തിലുള്ള ചക്കകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വരിക്ക ചക്ക, അതിൻ്റെ തോടിന് അല്പം കനം, ചുളകൾക്കും കനവും കാഠിന്യവും കൂടുതലായിരിക്കും. മറ്റൊന്ന് കോഴച്ചക്ക എന്ന് പറയുന്ന ചക്ക, അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതിൽ പല വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചക്ക നമ്മുടെ സംസ്കാരമായി മാറുക തന്നെ വേണം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങൾ. അതായത് പ്ലാവിൻ്റെ തടിയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിരവധി ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കിളികൾക്കും മൃഗങ്ങൾക്കും മറ്റ് നിരവധിയായ ജീവജാലങ്ങൾക്കും അണ്ണാറക്കണ്ണൻ ഉൾപ്പെടെ സർവരുടെയും ജീവൻ്റെ നിലനിൽപ്പ് കൂടിയായ ഈ പ്ലാവ്, അതിനെ നമ്മൾ ബഹുമാനിച്ചല്ലേ മതിയാകുള്ളൂ? അതിനെ നമ്മൾ അറിയണ്ടേ? അതിനെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യണ്ടേ? ഇതൊക്കെയല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ വാട്സപ്പിലൂടെയും മറ്റുള്ള പല ഇന്നത്തെ പുതിയ സംവിധാനങ്ങളിലൂടെയെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറേണ്ടത്? ഈ സംസ്കാരം നമുക്ക് നിലനിർത്തേണ്ടേ? ഇവിടെയൊക്കെയാണ് യോഗയുടെ പ്രാധാന്യം. യോഗ എന്ന് പറയുന്നത് കുറെ വ്യായാമങ്ങൾ ചെയ്യലല്ല, അതോടൊപ്പം നമ്മുടെ സംസ്കാരത്തെ അറിയലും അത് പകർന്നു കൊടുക്കാനുള്ള നല്ലൊരു ജീവിതവും ഒക്കെ പടുത്തുയർത്തലാണ്. അതൊക്കെ കൂടി ചേരുന്നതാണ് യഥാർത്ഥത്തിൽ യോഗശാസ്ത്രം. യോഗ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഉപരിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ചക്ക എന്ന ബ്രാൻഡിനെ മറ്റൊരു കവറിലാക്കി ചക്ക എന്ന് പറഞ്ഞ് വേറൊരു കമ്പനി അതിന് ആ ഉൽപ്പന്നങ്ങളെ ഇറക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതി യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് വേണ്ടത് ആ പഴത്തെ, അല്ലെങ്കിൽ ആ പഴക്കുലയെ നേരിട്ട് തന്നെ കിട്ടുന്ന ഒരു രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. വരും കാലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും, അതുകൊണ്ടിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ചക്കയുമായി ബന്ധപ്പെട്ട നിരവധിയായുള്ള പ്രോവെർബ്സ് ഉണ്ടല്ലോ, ഈ പ്രോവെർബ്സിനെയൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും കൂടി നമുക്ക് സാധിക്കണം. ചക്കയുടെ യഥാർത്ഥ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഫ്രൂട്ടാണ്, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒഫീഷ്യൽ ഫ്രൂട്ട് കൂടിയാണ് ചക്ക എന്ന് പറയുന്നത്. ആ സംസ്കാരത്തെ ഗവൺമെൻറ്റിൻ്റെ മെഷീനറിയോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ നമുക്കതിനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനൊക്കെ സാധിക്കണം. തീർച്ചയായിട്ടും ഈ ചക്കയെക്കുറിച്ചുള്ള ഈ വിഷയം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഓരോ വീട്ടിലും പണ്ടുണ്ടായിരുന്ന വീടും വലിയൊരു തൊടിയും ഉണ്ടായിരുന്ന കാലമായിരുന്നല്ലോ പണ്ട്. അതിലൊരു 10 പ്ലാവെങ്കിലും ഉണ്ടായിരുന്നു ഭൂരിഭാഗം വീടുകളിലും. ഇന്ന് ഒരു വീട്ടിൽ, അണുകുടുംബങ്ങളിൽ ഒരു വീട്ടിൽ ഒരു പ്ലാവ് പോലും വയ്ക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അഥവാ ഉള്ള സ്ഥലമെല്ലാം നമ്മൾ ടൈൽസ് എല്ലാം വെച്ച് മൂടി വച്ചിരിക്കുകയാണ്. ഇനി അതിനൊന്നും സ്ഥലമില്ല. ഈ വൃക്ഷത്തോട് നമുക്ക് സ്നേഹവും ഇല്ലാതെയായിപ്പോയി. ചക്ക നമുക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷേ സ്വന്തം മുറ്റത്ത് നിന്നോ പറമ്പിൽ നിന്നോ ആവരുത്. കാരണം അതിൻ്റെ ഇലകൾ അവിടെ എവിടെയും വീഴരുത് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം വിഡ്ഢികളായി മാറിയിരിക്കുന്നു ഇന്നത്തെ മലയാളികൾ. അതല്ല നമ്മുടെ സംസ്കാരം, അതല്ല നമ്മുടെ പൈതൃകം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടം പോലെ ശുദ്ധവായു ഉൾപ്പെടെ കിട്ടുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും പ്രോവർബ്സ് ഉൾപ്പെടെ എല്ലാം എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ചക്കയെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം നമസ്തേ.